എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ കുക്കിംഗ് അല്ല, വേറൊരു അൺബോക്സിംഗ് ആണ്. നമ്മളെ മുന്നൊരു ജോളോ ചിപ്പ് ഉണ്ടാക്കിയ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒറിജിനൽ ജോളോ ചിപ്പ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. നമുക്കത് അന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു, നമ്മളത് അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. നമ്മളിതൊന്ന് അൺബോക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. നമുക്ക് ഇതെന്തായാലും ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ 2021 മോഡലാണ് കേട്ടോ, അതായത് ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ടുള്ള ജോളോ ചിപ്പാണ്. എല്ലാ യൂട്യൂബേഴ്സും ചെയ്യണ തന്നെയാണ്, പക്ഷെ അത് ഒരു മുന്നേ ചെയ്തിട്ടുള്ള കാരണം 2020 2019 ആ ഒരു ഇത് കുറച്ചുകൂടി ഹാർഡാന്ന് പറയുന്നുണ്ട്. ഒന്നും കൂടി ഇതാണ് നമ്മുടെ സംഭവം കേട്ടോ. രണ്ട് രണ്ട് വെട്ടിൻ്റെ കേട്ടോ, ബോക്സിലൊന്നും വലിയ മാറ്റമില്ല, സെയിം തന്നെയാണ്. ജോളോ ചിപ്പ് കാണുമ്പോൾ പേടിയാണ്, ഒരു ഷോപ്പെട്ടിയുടെ ഒരു ആകൃതിയിലാണ് ഇതിൻ്റെ ബോക്സൊക്കെ വന്നിരിക്കുന്നത്, കാണുമ്പോൾ പേടിയാവട്ടെ. ഇതിൽ മാനുഫാക്ചർഡൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അതേ 20/6/2021, അതേപോലെ എക്സ്പയർ ഡേറ്റ് എഴുതിയിട്ടുണ്ട് 20/12/2021. അതായത് നമുക്ക് ഡിസംബർ ഒരു സാധനം കഴിക്കാം, അതുവരെ എൻ്റെ എക്സ്പയർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ വാണിങ്ങൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവട്ടെ, ഇതിൽ വാണിങ്ങൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. Eat at your own risk, not for the faint of heart, not everyone will enjoy the extreme heat. നമ്മൾ ഈ സാധനം ആരും കഴിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അവരെന്നെ പറയുന്നുണ്ട് ഇത് കഴിച്ചിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിലൊന്നും തുടരുത്, അതേപോലെ അലർജിക് ആയിട്ടുള്ളവരൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം, എന്താ വരിക ഒന്നും അറിയില്ല. 100 രൂപയാണ് ഒരു പാക്കറ്റിന് പറഞ്ഞത്. അതേലും റേറ്റ് ഉണ്ട്, MRP ഉണ്ട്, MRP 199 ആണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും എരിവ് കൂടിയ പെപ്പറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കണേ. നമുക്കിത് എങ്ങനെ ഉണ്ടാവുമെന്ന് കഴിച്ചു നോക്കി പറയാട്ടാ, എന്താ അവസ്ഥ എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ഉണ്ടാക്കിയേക്കാളും ഭയങ്കര ഭയാനകാവൂലേ ഇത് കഴിക്കുമ്പോ. എന്തായാലും നമുക്ക് കഴിച്ചോക്കാം, നമ്മൾ അഭിനയിച്ചു എന്തായാലും പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് കഴിച്ചു നോക്കാം, പേടിപ്പിക്കാൻ പറ്റില്ല, മാക്സിമം അവർ നോക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചോക്കാം. ഇപ്പൊ എന്തായാലും നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും, പല യൂട്യൂബേഴ്സും ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഓൾറെഡി. ഇപ്പൊ നമ്മൾ ഇത് കഴിച്ചു എങ്ങനെയുണ്ടെന്ന് നമ്മുടെ ഒരു അഭിപ്രായം പറയാനായിട്ടാണ് നമ്മൾ ചെയ്യണേ. എന്തായാലും ഒരു വാണിങ്ങൊക്കെ തന്നുണ്ട്, സ്ട്രൈറ്റ് ഫ്രം ഹെൽ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് എന്തായാലും കഴിച്ചോക്കാം, എന്തായാലും കഴിച്ചോക്കാം. ഒരു 2 ലിറ്ററിന്റെ 7-Up, 2 10-ന്റെ ഐസ്ക്രീമും, 2 മഞ്ചും വാങ്ങിയിട്ടുണ്ട്. 5 രൂപയുടെ 2 മഞ്ചും വാങ്ങിയിട്ടുണ്ട്. നമ്മളിത് മാത്രം വാങ്ങിയിട്ടുള്ളൂ. എന്തായാലും കഴിച്ചോടേട്ടാ. ഇതാണ് നമ്മുടെ സംഭവം കേട്ടാ, ഒറ്റ ഒരു പീസ് ഉള്ളൂ കേട്ടോ. ഇത്രയും ഇപ്പൊ ചെറിയൊരു പാക്കറ്റിലാണ് നമ്മുടെ ജോളോ ചിപ്പ് ഇരിക്കണേ, ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കണേ. ഇതിന്റെ അതിന്റെ നമ്മളെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഇങ്ങനെ ചെയ്യണേ, ക്യാൻ യു ഹാൻഡിൽ ദിസ് ഡെഡ്ലി ചിപ്പ് എന്നൊക്കെ, അതേപോലെ മെയ്ഡ് വിത്ത് കരോലിന റിപ്പർ പെപ്പർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലോകത്തിലെ ഏറ്റവും എരിവ് കൂടിയ എന്താ പറയുക, ഏറ്റവും എരിവ് കൂടിയ മുളക് വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടിരിക്കണേ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാട്ടാ, നമുക്ക് ഈ പാക്കറ്റ് ഒന്ന് പൊളിച്ചു നോക്കാം. അതിന്റെ സ്മെല്ല് വന്നിട്ടുണ്ട്, കാര്യം മണത്തൊന്നും നോക്കില്ല കേട്ടോ. ഒന്ന് ചെയ്തതിനുള്ള പണി ഇപ്പൊ കിട്ടും നമുക്ക് തോന്നണേ. ഒന്ന് വെറുതെ പോലെ പൊട്ടിച്ചുണ്ടോ, അതൊന്ന് ഇരിക്കട്ടെ. അത് നമ്മുടെ ഐറ്റട്ടാ, ഓ ഇതിന്റെ പൊടികൾ തന്നെ വീഴുമ്പോ ഇതൊന്ന് പിടിച്ചേ. കൈ കൊണ്ടെടുക്കുന്നു, കൈ കൊണ്ട് എടുക്കരുത്, കൈ കൊണ്ട് എടുക്കരുത്. ഇതാണ് സാധനം, ഇതാണ് നമ്മുടെ സംഭവം. ഈ ഒരു പീസ് ഉള്ളൂ, ബ്ലാക്ക് ചെറിയൊരു സാധനം നമ്മളെ കവറ് പൊളിച്ചേ, അത് തന്നെ ചെറിയൊരു പീസ് ആദ്യം കഴിച്ചോക്കണേട്ടാ, കഴിച്ചോക്കാം. ചെറിയൊരു പീസ് കഴിച്ചോക്കട്ടെ, ഞാൻ ഈ ചെറുതല്ല എന്നാലും കുഴപ്പമില്ലാത്ത പീസ് എടുക്കണം കേട്ടാ. എനിക്ക് പറ്റില്ല മുഴുവൻ, ഒരു ദിവസം എടുത്ത് കഴിക്കണം, കഴിക്കാൻ പറ്റില്ല. ഇതിലെ മസാല കൂടുതലാ എന്റെ, ഞാൻ ഫിറോസിക്കേ
കഴിക്കാൻ പറ്റില്ല. അതിൽ മസാല കൂടുതലാ. അഞ്ചു മിനിറ്റ് കഴിയണം അതിന്റെ ഒരു ലഞ്ചട കരഞ്ഞു തുടങ്ങി. ബാക്കി ബാക്കി ലഞ്ചട ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ ചെവിരുള്ള ഈ സാധനം ഇതൊന്നും ആരും കഴിക്കരുതട്ടോ. രക്ഷണത്തെ രൂപ ഞാൻ പിടിച്ചു കിടന്നോളൂ. എനിക്ക് ചെവിടെ ഇവിടെ ഞാൻ പിടിച്ചു നിൽക്കണമെന്നോ. നല്ലവരുണ്ട്. അഞ്ചു മിനിറ്റ് കഴിയണം എന്നാലും അതിന്റെ രൂപ കറക്റ്റ് കിട്ടുള്ളൂ. അയ്യോ ഞാനേ കൈ കഴുകിട വേണ്ട. ജസ്റ്റ് കൈ മാത്രമേ കഴുകണോടാ. കരഞ്ഞു കൈ കഴുകിട വന്ന പോലെ ഈ മുഖത്തെ വെച്ചേക്ക്. ആ ചെറുത് വെച്ചപ്പോ അതെ നിറച്ചുമുളകായിരുന്നു. അതിനുള്ള അരിവുണ്ടാ? അതിന്റെ അരിവ് മാറി. പക്ഷെ ലഞ്ച് രണ്ടാ പീസിലേ കൊണ്ടമാനം മസാലയാ. ആൾക്കാരെ പറ്റാണ്ടിരുന്ന ചെവിടത്ത് ഇവിടെ നിന്ന് ഇവിടെ ഭയങ്കര വേനയാ. നമുക്ക് പുക വരണ കിട്ടില്ലേ? പക്ഷെ എനിക്കറിയാൻ പറ്റും കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അഭിനയല്ല അഭിനയാണെങ്കിൽ ഇത്രയും പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നാവുമെന്നാ ഞാൻ പോണില്ലേ. അതെ ലഞ്ചടാൻ ചെറിയൊരു കഷ്ണം കഴിച്ചുള്ളൂ. പുള്ളിക്ക് പറ്റണില്ല, ഞങ്ങള് തീരെ സെൻസിറ്റീവാ. അപ്പൊ ഞങ്ങളത് കഴിച്ചു നോക്കാൻ നോക്കിയാ. ഞാനും മാനും കൂടെ ഒന്ന് കഴിച്ചു നോക്കാൻ പോവാണ്. എന്തുപ്പോഴുള്ളു അഞ്ചു മിനിറ്റ് പറഞ്ഞേ. കണ്ണന്ന് വെള്ളം വരും അതോ ഓട്ടോമാറ്റിക് വരും? നിങ്ങക്ക് ചെവി ഞാൻ എടുക്കണില്ലേ? ഇല്ല ഇല്ല നിങ്ങക്ക് കുഴപ്പമില്ലേ? ഇല്ല ഇല്ല ഇവര് കാടന്മാരാ. രണ്ട് കാടന്മാരാണ്. കാടന്മാര് നമ്മള് രണ്ട് ടൈപ്പ് ചെയ്യണ്ട ഒരുട്ടാ. രണ്ട് ടൈപ്പ് ആൾക്കാർ കഴിക്കാൻ പറ്റിയതാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കഴിക്കുമ്പോ അത് എരിവായിരിക്കും. എനിക്ക് തോന്നണില്ല എരിവ് കഴിക്കാത്താളയാ. പക്ഷേ സഹിക്കാൻ പറ്റുന്ന എരിവുള്ളൂ. പക്ഷെ കണ്ണെന്ന് വെള്ളം വേണ്ട. അങ്ങനെ ഒരു വെള്ളം വരും. ഞാനിതുവരെ സ്പ്രൈറ്റ് കുടിച്ചിട്ടില്ല, മഞ്ജ് കഴിച്ചിട്ടില്ല, ഐസ്ക്രീം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. രണ്ട് മിനിറ്റ് ഉണ്ടാവും. രണ്ട് മിനിറ്റ് ഉണ്ട്. ആകെ രണ്ട് മിനിറ്റ് കിടിയായിട്ടുള്ളൂ. വരണ്ട ചെയ്തിട്ട് എന്നെ സംബന്ധിച്ച് ഒരു വിഷയമില്ല. ഇതൊരു ചോളച്ചിപ്പ് കൂടി കഴിക്കാം. എനിക്കൊന്നും തോന്നണമൊന്നുമില്ല. ആ നാക്കിൽ എരിവ് നിൽക്കുന്നുണ്ട്. അതിന്റെ ഒരു മറ്റേ സാധനം ഇല്ലേ എരിവ് പുകച്ചില്, അതിനുള്ള രണ്ട് വേറൊന്നുമില്ല. ആ പുകച്ചിലാണ് കണ്ണെന്ന് വെള്ളം വരണേ. എനിക്ക് എനിക്ക് തീരെ ഒരു ഇഷ്ടമില്ലാത്ത ആളാ. പക്ഷെ ഞാൻ സിമ്പിൾ ആയിട്ട് ഉറം കുടിക്കട്ടെ ഞാൻ കഴിക്കാം, എനിക്ക് കുഴപ്പമില്ല. വെയിറ്റ് ചെയ്യണ്ട. എന്തായാലും എല്ലാരും പറയണ്ട അഞ്ചു മിനിറ്റ് കഴിഞ്ഞാലാണ് ഇതിന്റെ വെക്കാന്ന്. അപ്പൊ അഞ്ചു മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. എന്നിട്ട് ഈ സ്പ്രൈറ്റും നമ്മൾ കുടിച്ചു. ഞങ്ങളിപ്പോ ചോളച്ചിപ്പ് കഴിച്ചിട്ട് അഞ്ചു മിനിറ്റിന് മേളിലായിണ്ട്. ഒരു കുഴപ്പമില്ല, എരിവില്ല, ഒന്നുമില്ല. ഇതിനകത്ത് ഒരു എഴുതി ക്യാൻ യു ഹാൻഡിൽ ദിസ് ഡെഡ്ലി ചിപ്പ് എന്നൊക്കെ. നമുക്ക് നല്ല എരിവുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളും കഴിച്ചവർക്ക് ഞാനും മാനും കഴിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വിഷയമില്ല. ലഞ്ചെണ്ണം ചിതിയും കഴിച്ചിട്ട് അവരിവിടെ കിടന്ന് ഭയങ്കര ഓളിയിടലും കരച്ചിലും പിടിച്ചു. നമ്മൾ തീരെ എരിവ് കൂട്ടാത്ത ആ ഒരു രീതിയിലാണ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് തീരെ എരിവ് പറ്റുന്നത്. ചിലപ്പോ ഞാൻ തീരെ എരിവ് കഴിക്കാത്ത ഒരാളാ, പറയാൻ പറ്റില്ല നമുക്കത്. എനിക്ക് നമ്മൾ ആക്ട് ചെയ്തല്ല, നമുക്ക് നല്ല എരിവുണ്ടായിരുന്നു. ഇതുവരെ വെള്ളം കുടിച്ചിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. ഒന്നും കഴിച്ചില്ല. ഇനി ലാസ്റ്റ് വേർഡ് എന്നാണ്.
എന്താ പറയാ എന്തുവേണേലും പറയാം, ഒരു കുഴപ്പമില്ല. എരിവാണെങ്കിൽ വിളിച്ചു പറയാം, ഒരു കുഴപ്പമില്ല. അതെ, ഞങ്ങൾ പറയാന്ന് കണ്ണെന്ന് വെള്ളം വരും. അത് എങ്ങനെ പോലും ഒരാളുടെ വരും. അത് വെച്ചാൽ സാധാരണ ഒരു മുളക് എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ ആർക്കായാലും കണ്ണെന്ന് വെള്ളം വരും. ആ സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളു. വേറെ ഇരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾ മറ്റേ കാന്താരി മുളക് മറ്റേ മുളക് കൂടി എന്തെങ്കിലും കഴിച്ചാൽ മതി. എരിവ് വേണമെങ്കിൽ 200 രൂപയ്ക്ക് ഈ സാധനം നല്ല വെടിയാണ്. ഈ സാധനം ഒരു പാക്കറ്റിൽ ഒരു 5-6 പിന്നെ കുഴപ്പമില്ല. എണ്ണം കൊണ്ട് 200 രൂപയ്ക്ക് എന്തിട്ടത്, ഒരു കാര്യമില്ലേ. വാങ്ങിച്ച സാധനപ്പാണ് 2 ലിറ്ററിന്റെ. അവര് കുടിച്ചത് ഇത്രയ്ക്ക് ഇതിനകത്ത് ചെലവായിട്ടുള്ളൂ. ബാക്കിയൊക്കെ അതേപോലെ ഉണ്ട്. ഞങ്ങള് തൊട്ട് നോക്കിയിട്ടില്ല. വൈൻ്റെ അപ്പം കൂടി പറഞ്ഞിട്ട് ഇത് ഒരു കുഴപ്പമില്ല കേട്ടാ, സത്യം. അപ്പൊ ഇതായിരുന്നു യൂട്യൂബിലെ ജോളജിപ്പിന്റെ സത്യാവസ്ഥ. എന്ന് വെച്ചാൽ എരിവ് തീരെ പറ്റാത്തവർക്കാണ് ഇത് പ്രശ്നമാണത്. എരിവ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ല. കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് മതി, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഈ സംഭവം ഉണ്ടല്ലോ എരിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചിട്ട് കണ്ണിലോ മൂക്കിലൊക്കെ വെച്ചാലാണ് ഇതിന്റെ എരിവ് അതായത് ഏക്കുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. അപ്പൊ അത് ശ്രദ്ധിച്ച് കഴിക്കുക. കഴിച്ചു കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകുക, കണ്ണിലും മൂക്കിലൊന്നും ആക്കാണ്ടിരിക്കുക. പിള്ളേർ കഴിക്കാണ്ടിരിക്കുക പരമാവധി. പിള്ളേർക്ക് കൊടുക്കണ്ട, പിള്ളേരെന്തിനു കഴിക്കേണ്ട ആവശ്യം. ഞങ്ങളൊരു ജോളച്ചിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഹോം മെയ്ഡ് ജോളച്ചിപ്പ്, കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പൊ അത് ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കേറി കണ്ടോളെ. അപ്പൊ ഇതായിരുന്നു ഇവിടുത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അടിക്കുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് കാരണം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.